യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെ ഐ ടി സെല്ലിൻ്റെയും അറിവോട് കൂടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായ നേതൃത്വം കൊടുക്കുന്നത് വടകരയിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും യൂത്ത് കോൺഗ്രസിൻ്റെ വ്യാജ അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടവും ഈ കോൺഗ്രസിൻ്റെ ഐ ടി സെല്ലിൻ്റെ തലവനായി അനിൽ ആന്റണി ബി ജെ പിയിൽ പോയതിന് ശേഷം അധികാരമേറ്റെടുത്ത സരിൻ ഉൾപ്പെടെയുള്ള ആളുകളാണ്. ഇവരെ കോൺഗ്രസ് സംരക്ഷിക്കുന്നില്ല എന്നാണ് ഇവരുടെ ചില നേതാക്കന്മാർ പറയുന്നത്. ഇവരെ കൃത്യമായും സംരക്ഷിക്കുന്നു എന്നതിൻ്റെ നമുക്ക് മുമ്പിലുള്ള തെളിവ് ഞാൻ പറയാം. നേരത്തെ തിരുവനന്തപുരത്ത് എബിൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ വാർഡ് പ്രസിഡന്റിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തായിരുന്നു അയാളുടെ പേരിലുള്ള കുറ്റം? അയാൾ DYFI നേതാക്കന്മാരുടെ ഭാര്യമാരെ, DYFI വനിതാ നേതാക്കന്മാരെയും പ്രവർത്തകരുടെയും ചിത്രങ്ങൾ, അന്തരിച്ചുപോയ പഴയ യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാനും DYFI SFI നേതാവുമായിട്ടുള്ള സഖാവ് പി ബിജുവിൻ്റെ ഭാര്യ ഹർഷയുടെ ഫോട്ടോ, സഖാവ് കോടിയേരിയുടെ ഭാര്യയുടെ ഉൾപ്പെടെയുള്ള ഫോട്ടോ, ഈ എബിൻ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ വാർഡ് പ്രസിഡൻറ്റ് അയാൾ മോർഫ് ചെയ്ത് കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക പേജുണ്ടാക്കി പ്രചരിപ്പിച്ചു.